നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സുരേഷ് കുമാർ. എറണാകുളം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ യന്ത്രങ്ങളിലെ കർഷകർക്ക് ഇപ്പോൾ ഏത് യന്ത്രം തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ സബ്സിഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഇപ്പോൾ പലതരത്തിൽ പല കമ്പനികൾ ഇറക്കുന്നുണ്ട്, അപ്പോൾ അതെങ്ങനെ അവർക്ക് സബ്സിഡി വഴി രൂപത്തിൽ അതെങ്ങനെയാണ് ലഭിക്കുന്നത്, അതെങ്ങനെയൊക്കെ അതിൻ്റെ പ്രോസസ്സ്? സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കേന്ദ്ര കൃഷി മന്ത്രാലയവുമായി സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് സ്മാം, അഥവാ സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചറൽ മെക്കാനൈസേഷൻ. കഴിഞ്ഞ 3-4 വർഷമായി സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. എങ്കിലും കഴിഞ്ഞ 2 വർഷമായി ഇത് പൂർണ്ണമായും ഓൺലൈനിലാണ് നടപ്പിലാക്കുന്നത്. ഓരോ കർഷകനും സ്വന്തമായി ആധാർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണം. വളരെ ഈസി ആയിട്ട് ചെറിയ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഏതൊരു കർഷകനും ഇതിൽ രജിസ്റ്റർ ചെയ്യുവാനും ആവശ്യമുള്ള മെഷീനറികൾ സ്വന്തമാക്കുവാനും സാധിക്കും. അതിനുവേണ്ടി ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, അതുപോലെ ആധാർ നമ്പർ, തന്നാണ്ട് കരം അടച്ച സ്ഥലത്തിൻ്റെ രസീതിൻ്റെ പകർപ്പ്, SC ST വിഭാഗങ്ങളിൽപ്പെട്ടവർ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, സബ്സിഡി അവരുടെ ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് കൈമാറുന്നതിനായുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യുവാനും ബന്ധപ്പെട്ട കാർഷിക ഉപകരണങ്ങൾ സ്വന്തമാക്കുവാനും അവർക്ക് കഴിയും. സാധാരണഗതിയിൽ ഏറ്റവും ചെറിയ ഉപകരണമായ തെങ്ങുകയറ്റ യന്ത്രം മുതൽ കൊയ്ത്തുമതി യന്ത്രം വരെ ഈ സബ്സിഡി സ്കീം പ്രകാരം ഒരു കർഷകന് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. ഈ പദ്ധതി പ്രകാരം 3 കമ്പോണൻറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട്. കർഷകർക്ക് 50% സബ്സിഡിയോടുകൂടി കാർഷിക യന്ത്രോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു പദ്ധതി, അതുപോലെ കാർഷിക യന്ത്രവൽക്കരണം വളരെ കുറഞ്ഞ തോതിലുള്ള വില്ലേജുകളിൽ ഇവ നടപ്പിലാക്കുന്നതിനായി ഏകദേശം 10 പേരുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, JLG ഗ്രൂപ്പുകൾ, അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകൾ, അതുപോലെ രജിസ്റ്റർ ചെയ്ത മറ്റ് ഗ്രൂപ്പുകൾ, ഇവർക്കൊക്കെ ഗ്രൂപ്പുകളായി രജിസ്റ്റർ ചെയ്ത് 80% സബ്സിഡിയോടുകൂടി 10 ലക്ഷം രൂപയുടെ കാർഷിക യന്ത്രോപകരണങ്ങൾ സ്വന്തമാക്കുവാനായി കഴിയും. 3-ാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എൻ്റർപ്രണർ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതിൽ 25 ലക്ഷം 40 ലക്ഷം ഈ 2 തുകകൾക്കുള്ള മെഷീനറികൾ സ്വന്തമാക്കുവാനായിട്ട് വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ കഴിയും. അവർക്ക് 40% വരെ സബ്സിഡി നൽകുന്നതാണ്. എല്ലാ ജില്ലകളിലുമുള്ള കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷനും സബ്സിഡി വിതരണവും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സൈറ്റ് ഓപ്പണാണ്. എല്ലാ കർഷകർക്കും ഇതിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് സ്വന്തമായി കാർഷിക യന്ത്രോപകരണങ്ങൾ സ്വന്തമാക്കുവാനും കൃഷി മെക്കാനൈസേഷൻ പൂർണ്ണമായും മെക്കാനൈസേഷനിലേക്ക് കൃഷി മാറി നമ്മുടെ കാർഷിക യന്ത്രവൽക്കരണം ത്വരിതപ്പെടുത്തുവാനും ഇത് ഉപകരിക്കും എന്നാണ് എനിക്ക് പറയാൻ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ കേരള ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു സബ്സിഡിയും കാര്യങ്ങളൊക്കെ കർഷകർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ യന്ത്രങ്ങളൊക്കെ എവിടെ നിന്നാണ് ഗവൺമെൻറ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് എങ്ങനെയാണത് കർഷകരിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു ഇതുണ്ടല്ലോ, ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് മെഷീൻ ക്വാളിറ്റി അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത്? ഇതിൽ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ NIC വിഭാവനം ചെയ്ത ഒരു വെബ്സൈറ്റ് agrimachinery.NIC.in എന്ന് പറയുന്ന സൈറ്റിലാണ് കർഷകർ സ്വന്തം ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കർഷകർ രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം ബന്ധപ്പെട്ട ജില്ലയിലുള്ള കാർഷിക യന്ത്രോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന എല്ലാ ഡീലർമാരും എല്ലാ മാനുഫാക്ചറർമാരും ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അവർ വിതരണം ചെയ്യുന്ന മെഷീനറിയുടെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ ഗുണപരിശോധനാ നിലവാരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനും കഴിയും. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെഷീനറി എത്ര ഗുണനിലവാരമുള്ളതാണ്, അതുപോലെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ റേറ്റ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനും നിങ്ങൾക്ക് ഉചിതമായത് തിരഞ്ഞെടുക്കാനുമുള്ള സംവിധാനം അതിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ധാരാളം കർഷകർ ഇപ്പോൾ മെഷീൻസ് മേടിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കത് ഇപ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെ മെഷീനോ അല്ലെങ്കിൽ 10 ലക്ഷം എടുത്താൽ ഈ സബ്സിഡി എങ്ങനെ കണക്ക് കൂട്ടുക, അല്ലെങ്കിൽ സബ്സിഡി എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ? സബ്സിഡി സാധാരണഗതിയിൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 5 ഏക്കറിന് മുകളിൽ സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ സബ്സിഡിയിൽ ചെറിയ വ്യതിയാനം ഉണ്ടാവുകയുള്ളൂ. അത് 5 ഏക്കറിന് താഴെ സ്ഥലമുള്ള എല്ലാ കർഷകർക്കും 50% സബ്സിഡി ഉറപ്പായി ലഭിക്കും. കൂടാതെ സ്ത്രീകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും 50% സബ്സിഡി കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. SC ST വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്കും 50% സബ്സിഡി ലഭിക്കും. അതായത് മാർജിനൽ, സ്മോൾ, ലാർജ് എന്നീ 3 കാറ്റഗറിയാണ് തിരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ 5 ഏക്കർ കൂടുതൽ സ്ഥലമുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ട് പൂർണ്ണമായും കൂടുതൽ ആൾക്കാർക്കും 50% സബ്സിഡി ലഭ്യമാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കർഷകർ ഇപ്പോൾ ഈ മെഷീൻ അല്ലെങ്കിൽ മെഷീനറീസ് സാർ പറഞ്ഞല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജസോ അല്ലെങ്കിൽ അതിന് വല്ല വർക്കുകളോ വന്നാൽ ഈ സബ്സിഡി കാലയളവിലോ അല്ലെങ്കിൽ ആ വർഷത്തിലോ